ഇനി അടുത്ത കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് കെപിസിസിയുടെ ഭാരവാഹി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചനകൾ ജംബോ കമ്മിറ്റി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നേരത്തെ തന്നെ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും ബാലഗോപാൽ ഗുഡ് മോർണിംഗ് നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഒരു നീണ്ട അല്ലെങ്കിൽ വേദിയിൽ ഒരുപാട് പേർ നിരന്നിരിക്കുന്ന സാഹചര്യം ഇനി ഉണ്ടാകില്ല കൃത്യം ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി ആകുമെന്ന് അത് ഉറപ്പായിട്ടുണ്ടോ ഈ പിടിവലികൾ അത് ഈ അവസാന മണിക്കൂറുകളിലും നടക്കുന്നുണ്ടാകുമോ ഗുഡ് മോർണിംഗ് ദിവിഷ് ഇന്ന് കെപിസിസിയുടെ ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം എഐസിസിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായ താരിഖ് അൻവർ വ്യക്തമാക്കിയിരുന്നത് ഇന്ന് അതിനുള്ള ശ്രമമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് 51 അംഗ പട്ടിക കെപിസിസി പട്ടികയാണ് കേരളത്തിൽ നിന്നുള്ള നേതൃത്വം ഇന്ന് കോൺഗ്രസിന് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കൈമാറാൻ വേണ്ടി പോകുന്നത് 11 മണിക്ക് വി ഡി സതീശനും കെ സുധാകരനും താരിഖ് അൻവറും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ ഈ 51 അംഗ പട്ടിക ഹൈക്കമാൻഡിന് ഇവർ കൈമാറുന്നതായിരിക്കും തുടർന്ന് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യമെങ്കിൽ രമേശ് ചെന്നിത്തലയുമായും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുമായും ഒരു വട്ടം കൂടി ചർച്ച അത് ടെലിഫോണിലായിരിക്കും ആ ചർച്ച നടക്കുന്നത് ആ ചർച്ച കൂടി ഇന്ന് പൂർത്തിയായതിന് ശേഷം കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഈ പട്ടിക പുറത്തിറക്കുമെന്ന സൂചനയാണ് ഇന്നലെ താരിഖ് അൻവർ നൽകിയിരിക്കുന്നത് വിവാദങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരിക്കും അതായത് ഒരു പട്ടിക പുറത്തിറക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ വലിയ സമീപകാല ചരിത്രങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ ജംബോ പട്ടികകൾക്കായിരുന്നു ഈ നമ്മൾ കണ്ടിരുന്നതെങ്കിൽ ഇത്തവണ അത് ഒരു ജംബോ പട്ടിക ആയിരിക്കില്ല മറിച്ച് 4 വൈസ് പ്രസിഡൻറ്റുമാർ 15 ജനറൽ സെക്രട്ടറിമാർ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടുന്ന 51 അംഗ പട്ടികയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമം നടക്കുന്നത് ഇന്നലെ കെ സി വേണുഗോപാലുമായും കെ സുധാകരനും അതുപോലെ തന്നെ വി ഡി സതീശനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ ചർച്ചയിൽ ഏതാണ്ട് അന്തിമ പട്ടിക തയ്യാറായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന ഒരു ഈ പട്ടികയാണ് ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറുന്നത് പല പേരുകളും സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ സ്ഥിരീകരിക്കുവാൻ ഇതുവരെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല ഏതായാലും 11 മണിക്ക് ഈ പട്ടിക കോൺഗ്രസ് ഹൈക്കമാൻഡിന് സംസ്ഥാന നേതാക്കൾ കൈമാറുന്നതായിരിക്കും ശരി വി ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് 11 മണിയോടെ ഈ പട്ടിക കൈമാറും തുടർന്ന് ഏറെ വൈകാതെ തന്നെ അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ജംബോ പട്ടികയാകില്ല എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത ഇനി ഡി സി സി പുനഃസംഘടനയ്ക്ക് പിന്നാലുണ്ടായ വിവാദങ്ങളൊക്കെ ഇനി ഈ വരുന്ന കമ്മിറ്റി പ്രഖ്യാപനത്തിന് ശേഷവും ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണണം